അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമുക്ക് നമ്മുടെ കഴിഞ്ഞുപോയ തലമുറ കൈമാറിയപ്പോഴേ വരുന്ന തലമുറക്ക് ഒരു പോറലും ഏൽപ്പിക്കാതെ കൈമാറേണ്ട ചുമതല നമുക്കാണ്. ഇന്ന് പുഴ ഇത് കര ഇടിഞ്ഞിടിഞ്ഞ് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പുഴയുടെ തീരം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാലാണ് ഉൾനാട്ടിൽ പഞ്ചായത്തിൻ്റെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പച്ചത്തിരുത്ത് എല്ലായിടത്തും ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മുള നടൽ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മൂന്നാമത് ദിവസമാണ്. രണ്ട് ദിവസമായി തുടർച്ചയായിട്ട് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഈ ചാലയാർ പുഴയുടെ തിരുമംഗലം ഭാഗത്തുള്ള ഈ ഈ തീരത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഒരു 10-25 മുളത്തൈകളുണ്ട്. അത് എല്ലാം പിന്നെ നട്ട് നട്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിഞ്ഞു പോകുന്നത്. അത് ഈ ഈ മുള വരുന്ന ഒരു എത്രയോ തലമുറകൾക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഈ മുള വളർന്നു വലുതാവുമുണ്ടാകും. ഇതിൽ ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ പിന്നെ പ്രസിദ്ധ അറിയപ്പെടുന്ന പിന്നെ പരിസ്ഥിതി പ്രവർത്തകൻ കലാമ്പനോളുണ്ട്, നമ്മുടെ ടി എം അടുക്കലുണ്ട്, അതുപോലെ തന്നെ അനിക്കാക്കുണ്ട്, അത് ഈ തിരുവനന്തപുരത്ത് ഉഷ അതുപോലെ തന്നെ പാർവതി, അതുപോലെ ഉഷയുടെ മകൻ എന്നിവ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഇതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പരിസ്ഥിതി പ്രവർത്തകനാണ് പരിപാടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വേദിയിലുള്ള അല്ലെങ്കിൽ ഈ പുഴയോരത്തുള്ള അധ്യക്ഷ പ്രസംഗം നടത്തിയ വി കെ ഇബ്രാഹിം മൂർക്കനാഥ്, പ്രമുഖ എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനൊക്കെ ആയ ടി എം അടയ്ക്കൽ, കുഞ്ഞു കവിതകൾ എഴുതുന്ന പ്രത്യേകിച്ചും പുഴയെക്കുറിച്ച് എഴുതുന്ന ഉമ്മർകുട്ടി മൂർക്കനാഥ്, അതുപോലെ തന്നെ ഈ നാട്ടുകാരനായ ഒരു മുതിർന്ന പൗരൻ ഞങ്ങളുടെ കൂടെയുണ്ട്, അതുപോലെ തന്നെ ചേച്ചിമാരുണ്ട്. നമുക്കറിയാം പുഴ എന്ന് പറയുന്നത് അത് മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. കാരണം കാലത്ത് ഈ പുഴയോരത്തെത്തിയപ്പോൾ ഈ പുഴയിലേക്കൊന്ന് നോക്കിയപ്പോൾ അത് പലവട്ടം കഥകൾ പറയുന്നതായി തോന്നുന്നു. വീണ്ടും പുഴ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു നാമി ഇവിടെ കുറിക്കുന്നുണ്ട് എന്നും തോന്നുന്നു. കാരണം നമ്മളൊക്കെ ഒഴിവാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ പുഴ ഇപ്പോൾ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പുഴ പുനർജനിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കറിയാം പുഴ എന്ന് പറഞ്ഞാൽ അത് അമ്മയാണ്. ആ മാറിയിടത്തിലൂടെ ചുരന്നൊഴുകി വരുന്നത് അമ്മയുടെ മുലപ്പാലാണ്. ആ പുഴ മരിച്ച് നാം ആരും ജീവിക്കുകയില്ല എന്ന ബോധ്യം ആധുനിക സമൂഹത്തിനുണ്ടായതുകൊണ്ടാവാം വീണ്ടും പുഴ നമ്മെ നോക്കി ചിരിക്കുകയാണ്. ആ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ പുഴയാകുന്ന അമ്മയെ നമ്മൾ അമ്മയെ പോലെ തന്നെ കണ്ടുകൊണ്ട്, ആ മലകളെ നമ്മളെ ജീവനാടികളായി കണ്ടുകൊണ്ട്, വയലുകളെ ജലസംഭരണികളായി കണ്ടുകൊണ്ട് പരിസ്ഥിതിയുടെ ഓരോ ഭാഗവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ട് വാക്ക് ടി എം അടക്കൽ സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വന്ദ്യ ബഹുമാനപ്പെട്ട അലിക്കാക്ക ബി കെ മുർമാഷ്, സലാം പനോളി, പിന്നെ നമ്മളെ ചേച്ചി, ഇങ്ങനെ മുള നടൽ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ബി കെ പറഞ്ഞതുപോലെ രണ്ട് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാം ദിവസമായ ഇന്ന് നമ്മൾ തിരുമംഗലം കടവിലാണ് ഇത് നടുന്നത്. ഏതായാലും പുഴയോരത്ത് ഒരു തണൽ കേന്ദ്രം ഉണ്ടാക്കുവാനുള്ള ഒരു തീവ്ര യജ്ഞത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൻ്റെ പച്ചത്തുരുത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടേതായ സംഭാവന ഞങ്ങൾ ചെയ്യുകയാണ്. ഇവിടെ മുതിർന്ന പൗരന്മാർ അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും കൂടി ഇന്നലെ ചെയ്ത പോലെ ഇന്നും ചെയ്യുകയാണ്. ഇതിന് നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുണ്ടാകണമെന്നും ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദം ആവുന്ന രീതിയിൽ ഇതിനെ കാത്തുരക്ഷിക്കണമെന്നും അറിയിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ കുട്ടിക്കവിതകളുടെ മൂർക്കനാടിൻ്റെ സംഭാവന, മലപ്പുറം ഏറനാടിൻ്റെ സംഭാവന, മലപ്പുറം ജില്ലയുടെ സംഭാവന ഉമ്മർകുട്ടി മൂർക്കനാടിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞ കവിതയായിട്ട് അവതരിപ്പിക്കുകയാണ് എത്തണ വൈദ്യരെ ചീട്ടും. പ്രിയമുള്ളവരെ, കാടില്ലെങ്കിൽ നമ്മളീ പുഴയില്ല, പുഴയില്ലെങ്കിൽ വെള്ളമില്ല, ജലസ്രോതസ്സാണ് പുഴ, പുഴയില്ലെങ്കിൽ നമ്മളില്ല.
നമ്മളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല ജീവജാലങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ജലസ്രോതസ്സായ പോലെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. നമ്മളിവിടെ ചാലിയാറിൻ്റെ ഈ തീരം ഇടിഞ്ഞിടിഞ്ഞ് പോയിട്ട് ഭൂമി തന്നെ കര ഇല്ലാതായിരിക്കും. ഇത് പുഴ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനിവിടെ ഇങ്ങനെ കരഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ എന്നെ നോക്കിയില്ല. ഞാൻ ജീവക്ഷമമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടിയാണ് പറയാം? ആ മറുപടിയാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ പുഴയോരം ഞങ്ങളിതാ സംരക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം മുതിർന്ന പൗരന്മാരും യുവതി സ്ത്രീകളും അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിനി ചെയ്യേണ്ടത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഭൂമിയെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ കരയെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ നമ്മുടെ നടപടി ആ സമരമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇതിന് തുടർപ്പോത്തമെന്ന രീതിയിൽ ഇവിടുത്തെ വീട്ടുകാർ തൊട്ടടുത്ത വീട്ടുകാർ മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കവിത ഞാൻ കൊല്ലാം. കരയെ തേടി പുഴയെ തേടി വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു ഇതാ വന്നിരിക്കുന്നു. കരയെ തേടി പുഴയെ തേടി വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു ഇതാ വന്നിരിക്കുന്നു. കര ചിരിക്കുന്നു ഹായ് പുഴ ചിരിക്കുന്നു കരയെ താങ്ങും പുഴയെ താങ്ങും മുളച്ചിരിക്കുന്നു ഹായ് മുളച്ചിരിക്കുന്നു. കര ചിരിക്കുന്നു ഹായ് പുഴ ചിരിക്കുന്നു കരയെ താങ്ങും പുഴയെ താങ്ങും മുളച്ചിരിക്കുന്നു ഹായ് മുളച്ചിരിക്കുന്നു. കാലവർഷക്കെടുതിയിൽ പുഴ ഞെങ്ങിയമരുമ്പോൾ പൊട്ടിക്കരയുന്നു കര പൊട്ടിക്കരയുന്നു പൊട്ടിക്കരയുന്നു കര പൊട്ടിക്കരയുന്നു. കാലവർഷക്കെടുതിയിൽ പുഴ കരയുമ്പോൾ പൊട്ടിക്കരയുന്നു പുഴ പൊട്ടിക്കരയുന്നു. കരയെ തേടി പുഴയെ തേടി വന്നിരിക്കുന്നു കരയെ തേടി പുഴയെ തേടി വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു. വലകൾ നെയ്ത് മണ്ണിനെ പുഴ പിടിച്ചു വെക്കുമ്പോൾ വലകൾ നെയ്ത് മണ്ണിനെ പുഴ പിടിച്ചു വെക്കുമ്പോൾ മതിമറന്ന് പുഴയും കൂടെ ചുള്ളിച്ചാടുന്നു മതിമറന്ന് പുഴയും കൂടെ ചുള്ളിച്ചാടുന്നു ചുള്ളിച്ചാടുന്നു. കരയെ തേടി പുഴയെ തേടി വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു. കരയെ തേടി പുഴയെ തേടി വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾ വന്നിരിക്കുന്നു. നമ്മുടെ ഈ ചാലിയാപ്പുഴ നമുക്ക് ഒരു വരദാനം തന്നെയാണെന്ന് പറയാം. ദൈവം തന്ന വരദാനം തന്നെയാണ്. അതുകൊണ്ട് ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. എല്ലാവരും നല്ല വൃത്തിയോട് കൂടിയൊക്കെ ഈ പുഴ കൊണ്ടിരിക്കും. വേസ്റ്റുകളൊന്നും വലിച്ചെറിയരുത്. കഴിയുന്നതും നമ്മുടെ സ്വത്താണെന്ന് കരുതി തന്നെ വേണം നമ്മൾ ഇതിൽ പെരുമാറുന്നത്. അതുകൊണ്ട് ഈ പുഴ നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഗതി എന്തായിരിക്കുമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. എത്രയോ ജനങ്ങൾ കുളിക്കുന്നതും കുടിക്കുന്നതുമായ കൃഷിക്കും എല്ലാ ആവശ്യത്തിലുള്ള ജലമാണ് ഇതെന്ന് നാം തന്നെ കരുതണം. അതുകൊണ്ട് എല്ലാവരും പുഴ സംരക്ഷിക്കുന്നതിനെ നേതൃത്വം നൽകണം. സാറേ നമ്മൾ പെട്ടെന്ന്